ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഗുരുതര പിഴവ് മൂലം പതിനാല് വർഷം തുടർച്ചയായി എച്ച് ഐ വി ടിബി ടെസ്റ്റുകൾ നടത്തേണ്ട ദുരവസ്ഥയിൽ വയസ്സുകാരൻ ഉപയോഗിച്ച ശേഷം ആശുപത്രി കിടക്കിൽ ജീവനക്കാർ അലക്ഷ്യമായി ഉപയോഗിച്ച നീഡിൽ കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയതോടെയാണ് ഈ ദുരവസ്ഥ വീഴ്ചയിൽ ആശുപത്രി ജീവനക്കാർക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തു പണിബാധിതനായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ഏഴ് വയസ്സുകാരന്റെ ശരീരത്തിലാണ് ആശുപത്രിയിലെ ജീവനക്കാർ ഉപയോഗശേഷം അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി തുളച്ചു കയറിയത് ഉടൻ തന്നെ കുട്ടിയെ തുടർ പരിശോധനയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു കാശ്വാലിറ്റി അത്യാവശ്യത്തിലെ ബെഡിലോട്ട് കടത്തിക്കൊള്ളാൻ കുട്ടി കയറിയിരിക്കുകയും ഈ ബെഡിന്റെ മേളിലൊരു റക്സിൻഷീറ്റ് വിരിച്ചിട്ടുണ്ടാകുന്നത് ബെഡിന്റെ ഷീറ്റിന്റെ ഇടയ്ക്ക് ആയിരുന്നു ഈ സൂചി സൂചിയിരുന്നത് കാണാൻ പറ്റത്തില്ല കുട്ടി കയറി ഇരുന്നു കഴിഞ്ഞപ്പോൾ എന്തോ കൊണ്ട് എന്നെ എന്തോ കുത്തി എന്ന് പറഞ്ഞു ചാടി ഇറങ്ങി ചാടി ഇറങ്ങിയിട്ട് വക്സിൻഷീറ്റ് മാറ്റി നോക്കുമ്പോഴാണ് സിറിഞ്ച് സൂചിയായിട്ട് ഇങ്ങനെ മേളോട്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ തുടർ പരിശോധനകൾക്ക് വിധേയമാക്കി ഉപയോഗിച്ച സൂചി ആയതുകൊണ്ട് തന്നെ എച്ച് ഐ വി ടി ബി അടക്കമുള്ള ടെസ്റ്റുകൾ പൂർത്തീകരിച്ച എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് എന്നാൽ നിർദ്ദേശിച്ച ടെസ്റ്റുകളിൽ ഭൂരിഭാഗവും മെഡിക്കൽ കോളേജിൽ ഇല്ലായിരുന്നു അർദ്ധരാത്രിയിൽ പനി ബാധിതനായ കുട്ടിയുമായി സ്വകാര്യ ലാബിലെത്തിയാണ് ടെസ്റ്റുകൾ എടുത്തത് റിപ്പോർട്ട് ലഭ്യമായതാകട്ടെ നാല് ദിവസത്തിന് ശേഷവും മിനിറ്റ് കഴിഞ്ഞ ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് അവര് തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പം അറ്റൻഡ് അറ്റൻഡർ ലേഡി ലേഡിയായിരുന്നു അപ്പൊ അവരടുത്ത് ഇതുപോലെ നമ്മുടെ ലാബിൽ ഇതിന്റെ ടെസ്റ്റും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പൊ അവിടെ വന്നിട്ട് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഏഴു വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് നമുക്ക് മണിക്കൂറിനുള്ളിൽ ഇതിന്റെ റിസൾട്ട് കിട്ടണം ഇത് ആരുപയോഗിച്ചോ എന്താണെന്നോ അവർക്ക് തന്നെ ഒരു പരിശോധനാ ഫലവുമായി ആശുപത്രിയിൽ എത്തിയ കുടുംബം ഞെട്ടി ടെസ്റ്റുകൾ നെഗറ്റീവ് ആണെങ്കിലും മൂന്ന് മാസത്തിൽ ഒരിക്കൽ വെച്ച് പതിനാല് വർഷം തുടർച്ചയായി കുട്ടിയെ എച്ച് ഐ വി ടെസ്റ്റുകൾക്ക് വിധേയമാക്കണം ആണ് ഉപയോഗിക്കത്തെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് സുചിയാൻ ഉപയോഗിച്ചതാണ് മനസ്സിലായി അതുകൊണ്ട് തന്നെ റിസൾട്ട് ജീവനക്കാരുടെ ഗുരുതര അലംഭാവം മൂലം പതിനാല് വർഷമാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും കുടുംബം പരാതി നൽകി കായംകുളം പോലീസ് ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്തു ശരണ്യ സ്നേഹജൻ ന്യൂസ് ആലപ്പുഴ